എല്ലാവർക്കും ബിജാനപ്പൂർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് രുക്മ ട്രാവൽസിൻ്റെ പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന വോൾവോ ഐഷർ 13.5 മീറ്ററിലെ രണ്ട് സ്ലീപ്പർ ബസ്സുകളിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് കടക്കാം. ബസ്സിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ള ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോംബോയിലുള്ള ബസ്സിൻ്റെ അതേ ലിവറി തന്നെയാണ് ഈ ബസ്സിനും. ഇതിൻ്റെ പെയർ ബസ്സിന് വൈറ്റ് ആൻഡ് റെഡ് കോംബോയിലാണ് ലിവറി ചെയ്തിട്ടുള്ളത്. തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതിയ വോൾവോ ഐഷർ രണ്ട് പുത്തൻ ബസ്സുകളടക്കം മൂന്ന് ബസ്സുകളാണ് ഇന്ന് സർവീസ് നടത്തുന്നത്. സീറ്റർ കം സ്ലീപ്പറായ ബസ്സിൽ 22 സീറ്റും 24 ബെർത്തുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വണ്ടിയുടെ സീറ്റിംഗ് കംഫർട്ടിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ പുഷ് ബാക്ക് നോക്കാം. ഈ ഒരു റിക്ലൈനിങ്ങിലുള്ള അടിപൊളി നല്ല വിഡ്ത്തുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. അതുപോലെ നല്ല ലെഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാല് വെക്കാനുള്ള പോർഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ ആംറസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. സൈഡിലായിട്ട് പ്ലഗ് പോയിന്റും USB പോർട്ടും ഉണ്ട് മൊബൈൽ ചാർജിങ്ങിനായിട്ട്. ഇനി ബർത്തിലെ ലുക്കിലേക്ക് നോക്കിയാൽ ഇപ്രാവശ്യം ബാക്ക് കംഫർട്ട് സീറ്റ് ബാക്ക് പോർഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന രുക്മയുടെ 2+1 സീറ്റർ കം സ്ലീപ്പർ ബസ്സാണ് വരുന്നത്. ഇപ്പം നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. കോട്ടയം ബാംഗ്ലൂർ റൂട്ടിലെ ആദ്യകാല സർവീസുകളിലെ ഒരു പ്രധാന ഓപ്പറേറ്ററാണ് രുക്മ ട്രാവൽസ്. 1995 രുക്മ ട്രാവൽസ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള അവരുടെ സർവീസ് ആരംഭിക്കുന്നത്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള നൈറ്റ് സർവീസ് ബസ്സുകളിൽ ആദ്യമായി എയർബസ് ഉപയോഗിച്ച ഒരു ഓപ്പറേറ്ററാണ് രുക്മ ട്രാവൽസ് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 30 വർഷത്തോളമായി സർവീസ് പാരമ്പര്യമുള്ള രുക്മ ട്രാവൽസിൻ്റെ ഓണർ മുളന്തുരുത്തി സ്വദേശിയായിരിക്കുന്ന ജോസ് പുത്തൻകണ്ടത്തിൽ എന്ന വ്യക്തിയാണ്. ശിവരാത്രിയുടെ തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഓടുന്ന ബസ്സും കൂടാതെ രണ്ട് പുതിയ ബസ്സുകളും 10 മാർച്ച് 10 ഞായറാഴ്ച വൈകുന്നേരം ബാംഗ്ലൂരിലേക്ക് തിരുവല്ലയിൽ നിന്ന് രുക്മ ഓപ്പറേറ്റ് ചെയ്തത്. മൂന്ന് ബസ്സും ഫുൾ ബുക്കിംഗ് ആയിട്ട് തന്നെയാണ് തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. വോൾവോ ഐഷർ നിർമ്മിത പുതിയ ബസ്സുകൾ കൊണ്ടുവന്നത് അടൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുവാനായിരുന്നുവെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അടൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഈ ബസ്സുകൾ വെച്ച് സർവീസ് നടത്തുകയുള്ളൂ എന്നാണ് രുക്മ അറിയിച്ചിരിക്കുന്നത്. മൂന്ന് ബസ്സുകളും ഒരുമിച്ച് പോകുന്നൊരു പോക്ക് അതൊരു പ്രത്യേക വൈബാട്ടോ. ബസ്സുകൾ തിരുവല്ലയിൽ നിന്ന് പുറപ്പെടുന്ന സമയം വൈകുന്നേരം 5 മണിയാണ്. തിരുവല്ലയിൽ നിന്നും ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പാല, തൊടുപുഴ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, അങ്കമാലി, തൃശൂർ, പാലക്കാട്, സേലം, ഹൊസൂർ വഴിയാണ് ബാംഗ്ലൂരിലെത്തുന്നത്. വിവിധ ബോർഡിംഗ് പോയിന്റുകളിൽ നിന്നുള്ള ചാർജ് നിങ്ങൾക്കറിയുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിലവിലെ ഓപ്പറേറ്റർമാരിൽ ഏറ്റവും അധികം ലേഡീസ് ബുക്കിംഗ് വരുന്നത് രുക്മ ട്രാവൽസിൻ്റെ ബസ്സുകൾക്കാണ്. നമ്മൾ യാത്ര ചെയ്ത ദിവസവും ബസ്സിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ലേഡി പാസഞ്ചേഴ്സ് ആയിരുന്നു. തിരുവല്ലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് KSRTC ഒരു സർവീസാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ സ്ഥലത്താണ് രുക്മ ട്രാവൽസ് ഒരേ സമയത്ത് 3 ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. AC വെൻ്റ്, അതുപോലെ റീഡിംഗ് ലാമ്പ്, ഇതെല്ലാം ഓപ്പറേഷൻ ഇവിടെ തന്നെയാണ് ഉള്ളത് കേട്ടോ. നല്ല കൂളിംഗ് ഉണ്ട് AC വെൻ്റിന്. 2 സീറ്റിലേക്കാട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ പേര്?
രഞ്ജിൻ. വീട് തിരുവല്ല. തിരുവല്ല തന്നെ. ഇങ്ങനെ രുക്മയിലെ എത്ര വർഷം യാത്ര ചെയ്തിട്ടുണ്ട് മുമ്പ്? നാലാമത്തെ പ്രാവശ്യമാണ്. നാലാമത്തെ പ്രാവശ്യം. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറയാം രുക്മയുടെ? നല്ല എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. ഓക്കെ, അതിന്റെ സ്റ്റാഫും എല്ലാം നല്ല ഫ്രണ്ട്ലി. പിന്നെ ടൈമിംഗ് ഒക്കെയാണ് കറക്റ്റ്. ഇപ്പം തന്നെ 5 മണിക്ക് നാലേമുക്കാൽ ആകുമ്പോഴേ നേരത്തെ വരും. അതുപോലെ നമ്മൾ ഇറങ്ങുന്ന സമയമാണെങ്കിലും കറക്റ്റ് ടൈമിൽ എത്തുകയും ചെയ്യും. എല്ലാം കൊണ്ട് നല്ല സർവീസ് ആണ്. ഓക്കെ ഓക്കെ, ഹാപ്പി ജേണി. അഞ്ചേ കാലോടുകൂടി നമ്മൾ ചങ്ങനാശ്ശേരി ടൗൺ കവർ ചെയ്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിക്ക് ശേഷം അടുത്ത ബോർഡിംഗ് പോയിന്റ് ഉള്ളത് ചിങ്ങവനത്താണ്. ഈ ഒരു ഐറ്റം കാണുമ്പോൾ ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടാവില്ല നമ്മൾ ഏത് വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്ന്. അതെ, നമ്മളിപ്പം കോട്ടയം നഗരത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് നഗരത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നൈറ്റ് സർവീസ് ബസ്സുകളുടെ കോട്ടയത്തെ ബോർഡിംഗ് പോയിൻ്റ് വരുന്നത് സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള അങ്കമാലി റോഡിലാണ്. നമ്മുടെ ഇന്നത്തെ സാരഥി സൈചേട്ടൻ. സൈചേട്ടാ, നമ്മുടെ ഇന്നത്തെ കോ ഡ്രൈവർ. ചേട്ടാ പേര്? സുബിൻ. വീട്? കോട്ടയം തന്നെ. ഓക്കെ. ക്രൂ അസിസ്റ്റന്റ് പേര് ചേട്ടാ? ആൻഡു. 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 ഓക്കെ. വീടോടാ? ഇങ്ങാലക്കൂട. നമ്മളിപ്പോൾ അവരെ പരിചയപ്പെട്ട കൂട്ടത്തിൽ രുക്മ ട്രാവൽസിൻ്റെ ഒരു ബസ് ഇപ്പോൾ കയറിപ്പോയി. ബാക്കി രണ്ട് ബസ്സുകൾ ഇതാ കോട്ടയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. 6 മണിക്കാണ് കോട്ടയത്ത് നിന്ന് വണ്ടി പുറപ്പെടുന്ന സമയം. വലത്തേക്ക് പോകുന്നതാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്. ഞാൻ പറഞ്ഞില്ലേ കരുത്തിലും പോകാനും? ഡീസൽ അടിക്കുവാനായിട്ട് നേരെ പമ്പിലായിട്ട് ഒരു രുക്മ ബസ് കിടപ്പുണ്ട്. പുറകെ നമ്മൾ പോകുന്ന ബസ്സും വയറ് നിറയ്ക്കുവാനായിട്ട് പമ്പിലേക്ക് കയറി. നമുക്ക് ഇതിൻ്റെ സാരഥികളെ പരിചയപ്പെടാം. സാരഥികളിൽ ഒരാൾ അനീഷേട്ടൻ. അനീഷേട്ടൻ എന്നൊരു വിശേഷം. സുഖോ? നമ്മുടെ ക്രൂ അസിസ്റ്റന്റ് എന്താ പേര്? ഷിബു. വീടോടാ? ആരാണ്? ഓക്കെ. അപ്പോൾ രുക്മ പാസഞ്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്നാക്സ് ഇതാ ഓറൈസിൻ്റെ ക്രാക്കറ്, ഒരു വാട്ടർ ബോട്ടിൽ, അതുപോലെ ലോട്ട് ചോക്കോ പൈ ബിസ്ക്കറ്റ്. ആൻഡപ്പേട്ടൻ യാത്രക്കാർക്ക് വെള്ളവും അതുപോലെ സ്നാക്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. പാലാ ബോർഡിംഗ് പോയിൻറ്റിന് ശേഷം 7:50 നമ്മൾ തൊടുപുഴയിലെ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ബോർഡിംഗ് പോയിൻറ്റിലാണ് എത്തിയിരിക്കുന്നത്.
8:50 നമ്മൾ മൂവാറ്റുപുഴ ബോർഡിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ ബ്രേക്കിന് പെരുമ്പാവൂരുള്ള കൂട്ടുപുര റെസ്റ്റോറൻറ്റ് രണ്ടാമത്തെ രുക്മ എൻ്റെ ബാക്കിലോട്ട് ഇപ്പോൾ 1 hour നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരഥിയെ പരിചയപ്പെടാം. സിംസൺ ചേട്ടൻ ഏട്ടാ, എന്തുണ്ട് ശേഷം? വീട് എവിടെയാ? ബാംഗ്ലൂർ തന്നെയാ? എത്ര വർഷമായി രുക്മയിൽ? എത്ര വർഷമായി? ഓക്കെ, താങ്ക് യു. ഡിന്നർ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. രുക്മയുടെ ഓണറായിരിക്കുന്ന ജോസേട്ടനും ഫാമിലിയും ഇന്ന് നമ്മുടെ കൂടെ ബാംഗ്ലൂർക്ക് യാത്രയ്ക്കുണ്ട്. അവർ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിൽ കയറിയിട്ടുള്ളത്. അവർ നമുക്ക് വഴിയെ വിശദമായിട്ട് പരിചയപ്പെടാം. കോ ഡ്രൈവർക്കുള്ള ബർത്തിൽ നമ്മുടെ ഡ്രൈവർ സുബിൻ ചേട്ടൻ ഇനി ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഇനി വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സൈ ചേട്ടനാണ്. കുറേ നാളുകളായി രുക്മയുടെ വളയം പിടിക്കുന്ന ഒരു സാരഥിയാണ് നമ്മുടെ സൈ ചേട്ടൻ. നമ്മൾ റിവ്യൂ എടുത്ത ആദ്യ ബസ്സിലും സൈ ചേട്ടൻ തന്നെയായിരുന്നു സാരഥിയായിട്ട് ഉണ്ടായിരുന്നത്. MC റോഡിൽ നിന്ന് നമ്മൾ NH-ലേക്ക് കയറിയുകൊണ്ട് തന്നെ ഇനി എറണാകുളം സൈഡിൽ നിന്നുള്ള നൈറ്റ് സർവീസ് ബസ്സുകളും അതുപോലെ കോട്ടയം സൈഡിൽ നിന്നുള്ള നൈറ്റ് സർവീസ് ബസ്സുകളും നമുക്കിനി ഒരുമിച്ച് റോഡിൽ കാണാം. വണ്ടി തൃശ്ശൂർ ടൗണിൽ പോകാത്തതുകൊണ്ട് തന്നെ തൃശ്ശൂർ ടൗണിൻ്റെ ബോർഡിംഗ് പോയിൻ്റ് വരുന്നത് പാലിയേക്കര ടോൾ പ്ലാസയാണ്. നമ്മുടെ ഈ സൈഡിൽ കൂടെ പോകുന്ന ചെറിയ മിനി ബസ്സുകളും നൈറ്റ് സർവീസ് ബസ്സുകളാണ്. അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തുണിയൊക്കെ ആയിട്ട് വരുന്ന കച്ചവടക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഓടുന്ന നൈറ്റ് സർവീസ് ബസ്സുകളാണ് എൻ്റെ മുന്നിൽ പോകുന്നത്. അങ്ങനെ ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള തൃശ്ശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുതിരാൻ ടണൽ. റോഡിൻ്റെ പാച്ച് വർക്കുകളും അതുപോലെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് രാത്രി സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീവിയേഷൻസ് റോഡുകളിൽ വന്നിട്ടുണ്ട്. പാലക്കാടിൻ്റെ പുതിയ ലുലു മാള് സന്ദർശിച്ച ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എങ്ങനെയുണ്ട് മാളെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പാലക്കാട് നഗരത്തിന് മുകളിലൂടെയുള്ള കോയമ്പത്തൂർ ഫ്ലൈ ഓവറിന് മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയമിപ്പം 11:50 കഴിഞ്ഞു.
ഈ ബ്രിഡ്ജിന് താഴെ കൂടെയാണ് കോയമ്പത്തൂർ സിറ്റിയിലേക്ക് പോകുന്നത്. സമയം ഇപ്പോൾ 12:20 കഴിഞ്ഞു. ടൂ വീലർക്ക് ടോളിലൊന്നിരിക്കെ ഈ രണ്ട് ചെറുപ്പക്കാരെ ഈ ഒരു ടോളിന് മുമ്പിൽ നിർത്തിയത് എന്തിനാണാവും? വെളുപ്പിന് 2:30 കഴിഞ്ഞപ്പോൾ നമ്മൾ സേലത്തിന് മുമ്പായിട്ട് ഒരു പമ്പിൽ, ലേഡീസൊക്കെ ഉള്ളതല്ല, അപ്പം നമുക്കൊന്ന് റീഫ്രഷും വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്, അപ്പോൾ നമുക്കവിടെ ചായയും കുടിക്കാം. നമ്മുടെ കൂടെ രുക്മയുടെ ഓണർ ജോസേട്ടനുണ്ട്, വൈഫ്, ചേച്ചി പേര് സുമു. ജോസേട്ടാ സന്തോഷം. കുറേ വർഷങ്ങളായി വണ്ടി സർവീസുകളുടെ എണ്ണം കൂട്ടാണ്. കൊറോണ കാലമായപ്പോഴത്തേക്ക് കുറച്ച് കുറഞ്ഞായിരുന്നു. ആ വണ്ടികളുടെ എണ്ണം കൂടി കൊണ്ടിരിക്കുന്നു. വണ്ടി സൂപ്പറായിട്ടുണ്ട്, എല്ലാ ആശംസകളും. ഇവിടെയായിട്ട് ജെഫ്രി എന്നൊരു പേരുണ്ടല്ലേ, ആ ഒരാൾ അവിടെ നിൽപ്പുണ്ട്. ഹായ്. പുതിയ വണ്ടി വാങ്ങിയിട്ട് എന്താണ് സന്തോഷം? ആ എങ്ങോട്ടൊക്കെ യാത്ര? ബാംഗ്ലൂരിലേക്കാണല്ലേ. പുതിയ സർപ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, വി ആർ വെയിറ്റിംഗ്. താങ്ക് യു. ചായ കുടിച്ചതിന് ശേഷം ക്രൂ ചേഞ്ച് ആയി. സൈചേട്ടൻ ബർത്തിൽ ഉറങ്ങാനായിട്ട് പോയി. അപ്പം ഇനി നമ്മൾ വണ്ടി ഓടിക്കുന്നത് സുബിൻ ചേട്ടനാണ്. അങ്ങനെ നമ്മൾ സേലം ക്രോസ് ചെയ്തിട്ട് ബാംഗ്ലൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ 4:30 തന്നെ സേലത്തു നിന്നുള്ള ധർമ്മപുരി കൃഷ്ണഗിരി ബസ്സുകൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഫുൾ റഷായിട്ട് സ്റ്റാൻഡിങ് പാക്കോടോടാണ് ഈ വണ്ടി ധർമ്മപുരിക്ക് പോകുന്നത് കേട്ടോ.
നമ്മുടെ ആദ്യ ഡ്രോപ്പിംഗ് പോയിന്റ് ഹൊസൂരാണ്. ഹൊസൂർ എത്തിയപ്പോൾ തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ്. ബസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിയ ഒരു ഡ്രോപ്പിംഗ് പോയിൻ്റാണ് ഇലക്ട്രോണിക് സിറ്റി. ഓൾമോസ്റ്റ് പകുതിയോളം ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് ഇലക്ട്രോണിക് സിറ്റിയിലാണ്. ബസ്സുകൾ വരുമ്പോൾ ഓട്ടോറിക്ഷക്കാർ ഓടി വന്ന് വാതിലിനടുത്ത് നിന്ന് ആളുകളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹായ്, ഞാൻ സാൻഡ്ര. സോ ലൈക്ക് ഞാൻ ഏറ്റുമാനിൽ നിന്നാണ് റുക്മയിൽ കയറിയത്. ലൈക്ക് ദ ബസ് ഇസ് സോ കംഫർട്ടബിൾ ആൻഡ് സീറ്റ്സ് ഔട്ട് ഹിയർ സോ ക്ലീൻ, ഈവൻ ദ ലെയിം ആൻഡ് എല്ലാം ലൈക്ക് ഈസി ആണെങ്കിലും ദ സ്മെൽ, സാധാരണ യൂഷ്വലി ദ ബസ് യൂഷ്വലി ഹാവ് ദിസ് ടിപ്പിക്കൽ സ്മെൽ, ബട്ട് ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ്. പിന്നെ ലേഡീസിൻ്റെ സേഫ്റ്റി ഇസ് പ്രിറ്റി ഷുവർ, ലൈക്ക് നത്തിങ് ടു വറി അബൌട്ട്. ഓക്കെ, താങ്ക്സ്. ഇവിടെ രുക്മയുടെ ബാംഗ്ലൂരിലെ മടിവാളയുടെ ഓഫീസാണിത്. രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ മടിവാള ഡ്രോപ്പിംഗ് പോയിന്റിൽ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. എന്താ, ഗ്രീൻ ലൈൻ്റെ പുറകെ ഓട്ടോറിക്ഷക്കാർ ഓടുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഒരു പാസഞ്ചർ ഉണ്ട്. എങ്ങനെയുണ്ട് ബ്രോ എക്സ്പീരിയൻസ്? എൻ്റെ പേര് ജനറൽ, ഞാൻ ചങ്ങനാശ്ശേരി എന്നാണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രൂവിൻ്റെ സപ്പോർട്ടും എല്ലാം നന്നായിട്ട് പോയി. അതുപോലെ തന്നെ കംഫർട്ടും വളരെ നല്ലതായിരുന്നു. പുതിയ വണ്ടിയാണ്, ഫസ്റ്റ് ട്രിപ്പാണ്. സോ സീറ്റ് AC, കൂളിംഗ് എല്ലാം എല്ലാം നല്ല. ഓക്കെ ആണല്ലേ. ഓക്കെ, താങ്ക്സ്. ലഗേജുണ്ട്.
അനീസേട്ടാ മജസ്റ്റിക്കിൽ ഇറങ്ങാനുള്ള യാത്രക്കാർ മാത്രമേ ഇനി ബസ്സിനുള്ളൂ. 6:30 വണ്ടി മജസ്റ്റിക്കിൽ എത്തുന്നത്. ഇപ്പോൾ ട്രിപ്പിന് ശേഷം നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂവിലാണ്. ഒരു വണ്ടി അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് വണ്ടി ബാംഗ്ലൂരിലെ ടി ആർ മിൽസിലെ പാർക്കിംഗ് ഇയാളാണ് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ പുറയിൽ രണ്ട് വണ്ടിയും കാണാം. അപ്രതിപ്രതായിട്ട് നമ്മുടെ മുനഹരയുടെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. രുക്മ ട്രാവൽസിൻ്റെ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള വെബ്സൈറ്റ് അഡ്രസ്സിലും നമ്പറിലും വിളിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നമ്പൂർ.